വെൽക്കം ടു ഫുഡ് ട്രാവൽ ദിസ് ഇസ് അവർണ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലൂടെ കിടക്കാം ഇവിടെ നാല് പേർക്ക് കഴിക്കാനുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായി 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് 30 മിനിറ്റ് കുതിർത്ത് വെക്കാം മിനിറ്റിന് ശേഷം ചൂടാക്കിയ പാനിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് തിളച്ചു വരുമ്പോൾ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് 2 ടീസ്പൂൺ ഓയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് 8 മിനിറ്റ് വേവിച്ചെടുക്കാം ഇത് മുഴുവനായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല 70% മാത്രം വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് പകുതിയിലധികം വെന്ത് വന്നിട്ടുണ്ട് അധികം വെന്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇത് നമുക്ക് ഊറ്റിയെടുത്തതിന് ശേഷം ഉടൻ തന്നെ ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി പാനിൻ്റെ കീഴിൽ വെച്ച് ചൂടാറിയതിന് ശേഷം കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ മാറ്റിവെക്കാം ഇനി ചൂടാക്കിയ പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം ഇത് 4 മുട്ട 1 പിഞ്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തതാണ് ഇതൊഴിക്കാം നമുക്കിത് ഇതുപോലെ 2 മിനിറ്റ് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം ഇനി ചൂടാക്കിയ പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇടാം ഇത് 400 ഗ്രാം ബോൺലെസ് ചിക്കൻ പീസ് ആണ് ഇതൊരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ സോയ സോസ് ഇതൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് 1 കപ്പ് ക്യാബേജ് 1/2 കപ്പ് ക്യാപ്സിക്കം 1/2 കപ്പ് ബീൻസ് 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി 2 ടേബിൾസ്പൂൺ ചില്ലി സോസ് 2 ടേബിൾസ്പൂൺ സോയ സോസ് ഒരു ടേബിൾസ്പൂൺ വിനാഗിരി 1 ടീസ്പൂൺ പഞ്ചസാര 1/2 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം
ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നമുക്ക് 6 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇനി 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ പാർട്ട്, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് കൂടെ ഇട്ട് കൊടുക്കാം. ടേസ്റ്റി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.